Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nashhadu an la ilaha illallah. ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الساجدين الشاكرين والحمد لله رب العالمين وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم ذاك شهر يغفل الناس عنه بين رجب ورمضان وهو شهر ترفع فيه الأعمال إلى رب العالمين وأحب أن يرفع عملي وأنا صائم صدق رسول الله صلى الله عليه وسلم يا رب صل على من حل بالحرم طه الرسول الذي قد خصو بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم لم دائما أبدا على حبيبك خير الخلق كلهم يا دي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله آدر وايا نبي الله بدريلم إيريا شوب نبي بيبي آمينة تند صبي ولد الأمين ونا نبي
آمنا برسول الله آمنا برسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم ആദരണീയരായ പണ്ഡിതന്മാർ വിശിഷ്ടാതിഥികൾ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലും പിരിയലും ഒക്കെ അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ സംരംഭമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറോട്ടെ. നമ്മുടെയും നമ്മെ നാമാക്കിയ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ ഇഷ്ടജനങ്ങൾ കൂട്ടുകാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളുടെയും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവേ നീ വിട്ടുപെറുത്ത് മാപ്പാക്കി തരണേ. റഹ്മാനെ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തും മവദ്ദത്തും ഇഷ്ഖും വർദ്ധിപ്പിക്കുകയും അത് നിമിത്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് അവിടുത്തെ ചാരത്ത് സ്വർഗത്തിൽ നമുക്ക് സംഗമിക്കാൻ നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദീനീ സംരംഭത്തിൻ്റെ കീഴിലായി സംഘടിപ്പിച്ചിട്ടുള്ള സ്വലാത്ത് വാർഷികവും സൈനുൽ മുഹഖിഖീൻ ആദരണീയരായ സയ്യിദുന സയ്യിദ് ഫാഹിറുൽ അഹ്ദൽ തങ്ങൾ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവരുടെ ആണ്ട് നേർച്ചയുമാണ് ഈ പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഈ സദസ്സിന് ആത്മീയമായ നേതൃത്വം ആദരണീയരായ കണ്ണവം തങ്ങളവരുകളാണ്. ഇവിടുത്തെ ഇപ്പോഴത്തെ എല്ലാ അർത്ഥത്തിലുള്ള നേതൃത്വം എന്ന് ആദരണീയരായ നമ്മുടെ സയ്യിദ് ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊണ്ടവരാണല്ലോ. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇവിടെ അല്പസമയങ്ങൾക്കുള്ളിൽ എത്തിച്ചേരും. തങ്ങളവരുകൾ എത്തിച്ചേരുന്നത് വരെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് എണീറ്റ് നിൽക്കുന്നത്. സഹോദരന്മാരെ, എന്തുകൊണ്ടും വളരെയധികം അനുഗ്രഹീതമായ ഒരു സദസ്സാണ് ഇത് എന്നതിൽ സംശയം ഇല്ല. കാരണം സ്വലാത്തുമാണ്, തങ്ങളവരുകളുടെ ആണ്ട് നേർച്ചയുമാണ്. അതോടുകൂടെ അല്ലാഹു തആല വലിയ മഹത്വം നൽകിയ മാസങ്ങളിൽ ഒന്നായ വിശുദ്ധ ഷഅബാൻ മാസം നാം എല്ലാവരും വളരെ ആവേശത്തോടെ സ്വാഗതം ചെയ്യാനായി കാത്തിരിക്കുന്ന വിശുദ്ധ റമളാൻ, ആ റമളാനിൻ്റെ തൊട്ട് മുമ്പ് ആ ഷഅബാൻ മാസത്തിലാണ് നാം ഉള്ളത്. ഇവിടെ സ്വലാത്ത് വാർഷിക പരിപാടി നടക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സ്വലാത്തിന് പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒന്ന ഒരു മാസമാണ് ഷഅബാൻ മാസം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹുവിൻ്റെ ആഹ്വാനം ഇറങ്ങിയ അല്ലാഹുവിൻ്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട മാസമാണ് വിശുദ്ധ ഷഅബാൻ മാസം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു തആല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഗുണം ചെയ്യുന്നു. മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. ഓ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം എന്നുള്ള ആഹ്വാനം, അതല്ലെങ്കിൽ ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ള മാസമാണ് വിശുദ്ധ ഷാബാൻ മാസം. അതുകൊണ്ട് തന്നെ ആ ഷാബാൻ മാസത്തിന് ധാരാളം മഹത്വം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. സ്വലാത്തിൻ്റെ ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ച മാസമാണ് എന്നതിനു പുറമെ ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിന്റെ വളരെയധികം മഹത്വമുള്ള ലൈലത്തുൽ ബറാഅ, ബറാഅത്തിന്റെ രാവ്, ആ രാവ് സ്ഥിതി ചെയ്യുന്ന മാസവും കൂടിയാണ് ഷഅബാൻ മാസം, അതല്ലെങ്കിൽ ഈ മാസം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, പരിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചിട്ടുള്ളത് വളരെയധികം ബറക്കത്തുള്ള അനുഗ്രഹീതമായ രാത്രിയിലാണ് എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ, ആ ബറക്കത്തുള്ള രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷഅബാൻ പകുതിയിലെ രാവായ ലൈലത്തുൽ ബറാഅ, ബറാഅത്തിന്റെ രാവാണ് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ എമ്പാടും ഉണ്ട്. فيها يفرق كل امر حكيم. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ, അല്ലാഹുവിന്റെ വല്ല വിധിയിലും മാറ്റം വരുത്താനുള്ള രാവാണ് ആ രാവ്. അതുകൊണ്ട് തന്നെ ആ രാവിൽ നിങ്ങൾ കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് ബറക്കത്ത് നേടണം എന്ന് അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് സ്വലാത്തിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട മാസം, മറ്റൊരു ഭാഗത്ത് ലൈലത്തുൽ ബറാഅ, വളരെയധികം അശ്രദ്ധരായി പോകുന്ന മാസമാണ് ബൈന റജബ് വ റമളാൻ. സത്യത്തിൽ പറഞ്ഞാൽ റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള മാസമാണെങ്കിലും പലപ്പോഴും ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന, പ്രത്യേകിച്ച് മുഖവിലക്കെടുക്കാനും പരിഗണിക്കാനും അശ്രദ്ധരായി പോകുന്ന മാസമാണ് ആ മാസം. കാരണം റജബ് വരുമ്പോഴേക്ക് ഒന്ന് ഉണരും, റജബ് വന്നല്ലോ, പിന്നെ പലപ്പോഴും ചിന്തിക്കുന്നത് റമളാൻ അടുത്തേക്ക് വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റജബിനെയും റമളാനിനെയും പരിഗണിക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഷഅബാൻ മാസത്തെ പരിഗണിക്കാൻ ജനങ്ങൾ അശ്രദ്ധരായി എന്ന് വരും. ഒരിക്കലും അശ്രദ്ധരായി പോകേണ്ട ഒരു മാസമല്ല അത്. കാരണം വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഓ സ്വഹാബത്തെ, ഓ ജനങ്ങളെ, ആ മാസത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ മുഴുവനും, അതൊക്കെ റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ വഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സാഇം. ഓ സ്വഹാബത്തെ, വഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുകയാണ്, അൻ യുർഫഅ അമലി, എന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് എത്താനും ഉയർത്തപ്പെടാനും ഞാൻ താല്പര്യപ്പെടുകയാണ്. ഏത് സ്ഥിതിയിൽ? വഅന സാഇമുൻ, ഞാൻ ഉണ്ണാവൃതം അനുഷ്ഠിച്ചവനായി, ഫാസ്റ്റിംഗ് കണ്ടക്ട് ചെയ്തവനായി, നോമ്പ് അനുഷ്ഠിച്ചവനായി എന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം നസാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ ഉദ്ധരിച്ചത് കാണാം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് വളരെയധികം മഹത്വമുള്ള മാസമാണ് വിശുദ്ധ ഷഅബാൻ മാസം. ആ ഷഅബാൻ മാസത്തിന്റെ ബറാഅത്തിന്റെ രാവിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യത്വലിഉ അലാ ജമീഇ ഖൽഖി ലൈലത്തുൽ ബറാഅ.
ആ ബറാത്തിന്റെ രാവിൽ അല്ലാഹു തആല എല്ലാ സൃഷ്ടികളിലേക്കും അങ്ങ് നോക്കും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖി, എല്ലാ സൃഷ്ടികളുടെ പാപങ്ങൾ അല്ലാഹു തആല വിട്ടുപോർക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതേസമയം അവിടുന്ന് ആറ് വിഭാഗങ്ങളെ പറഞ്ഞു. ആ ആറ് വിഭാഗങ്ങളെ മാറ്റി നിർത്തിയാൽ, അതാണ് ഞാൻ എന്റെ ഇന്നത്തെ പ്രസംഗം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ബറാഅത്തിന്റെ രാവിൽ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപോർക്കുകയാണ്. ആ രാവിൽ കടന്നുറങ്ങാതെ ആ രാത്രിയെ പരിഗണിച്ച് ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുന്ന സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ അപാകതകൾ മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ റെഡിയാണ്. അവിടെ തന്നെ ആറ് വിഭാഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മാറ്റിവെച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ആറ് വിഭാഗങ്ങൾ ആ ബറാഅത്തിന്റെ രാവിൽ എത്ര കണ്ട് ഉറങ്ങാതെ ഇബാദത്തെടുത്താലും കിടക്കാതെ ഇബാദത്തെടുത്താലും അല്ലാഹു തആല ആ ഇബാദത്ത് പരിഗണിക്കൂല. ആ ആറ് വിഭാഗങ്ങളിലുള്ള തിന്മയിൽ നിന്ന് അവർ പൂർണ്ണമായും മാറി നിൽക്കാതെ പശ്ചാത്തപിച്ച് മടങ്ങാതെ അല്ലാഹു തആല അവരുടെ സൽക്കർമ്മങ്ങൾ ഒരിക്കലും സ്വീകരിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ആറ് വിഭാഗം എന്നല്ലേ ആ ബറാഅത്തിന്റെ രാവിന്റെ മഹത്വം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ലാ യൻദുറുല്ലാഹു ഫീഹാ ഇലാ മുശ്രികിൻ, അല്ലാഹു തആല ഒരിക്കലും പരിഗണിക്കാത്ത ആ ബറക്കത്തുള്ള രാത്രിയിൽ പോലും എല്ലാവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നു എന്ന് പറയപ്പെട്ട ആ രാത്രിയിൽ പോലും അല്ലാഹു തആല ഒരിക്കലും പരിഗണിക്കാത്ത ആറ് വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം ആരാണ്? അതേ, ലാ യൻദുറുല്ലാഹു ഫീഹാ ഇലാ മുശ്രികിൻ, മുശ്രിക്കിലേക്ക് അല്ലാഹു തആല ഒരിക്കലും നോക്കൂല. ഒരു മുശ്രിക്കിനെ അല്ലാഹു തആല ഒരിക്കലും പരിഗണിക്കൂല. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഈ ഹദീസ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഇമാനിൽ ഉദ്ധരിച്ചതാണ്. എന്നാൽ അത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. എന്തേ മുശ്രിക്കിനെ ഇവിടെ പറയേണ്ട ആവശ്യം? കാരണം മുശ്രിക്കീങ്ങളൊന്നും ബറാഅത്തിന്റെ രാവിനെ പരിഗണിക്കൂലല്ലോ. ആ ബറാഅത്തിന്റെ രാവിൽ ഇബാദത്ത് ചെയ്യാൻ അവരെ കിട്ടൂലല്ലോ. ബറാഅത്തിന്റെ രാവിൽ ഇബാദത്ത് ചെയ്യുന്നത് മുസ്ലിമീങ്ങളാണല്ലോ. പിന്നെന്തിനാണ് മുസ്ലിമീങ്ങളെ പറഞ്ഞ കൂട്ടത്തില് ഒരു മുശ്രിക്കിലേക്ക് പ്രതിപാദിക്കേണ്ട ആവശ്യമെന്താണ്? അവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ മറുപടി, ഇവിടെ പറഞ്ഞ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണെന്നറിയോ? ചില ആളുകൾ മുസ്ലിമീങ്ങളാണ്. ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ ഉൾക്കൊള്ളണേ ഈമാനുള്ള ജനങ്ങളെ. ചില ആളുകൾ മുസ്ലിമീങ്ങളാണ്, പക്ഷേ അറിയാതെ അവരുടെ ജീവിതത്തിൽ അതേ ബഹുദൈവ ആരാധനയുടെ അംശം കടന്നു വരുന്നു. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാഴ്ചയിൽ നല്ലൊരു മുസ്ലിമാണ്, തലയിൽ തൊപ്പിയുണ്ട്, വേണമെങ്കിൽ തലേകെട്ടുമുണ്ട്, മുഖത്ത് താടിയുണ്ട്, പള്ളിയിൽ കൃത്യമായും നിസ്കാരത്തിന് സജീവമാണ്, വാതിലിന്റെ മുൻനിരയിൽ സജീവമാണ്, നാട്ടിൽ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളിൽ സജീവമാണ്. പക്ഷേ അറിയാതെ അത്തരക്കാരുടെ പ്രവർത്തനത്തിൽ വരെ ശിർക്ക് വന്നു പോകുന്നു, ബഹുദൈവ ആരാധന വന്നു പോകുന്നു. അത് എങ്ങനെയാണ്? ഔലിയാക്കളുടെ മക്ബറകളിൽ പോയത് കൊണ്ടല്ല, ഖുതുബിയത്ത് വിളിച്ചത് കൊണ്ടല്ല, ഹദ്ദാദ് റാതീബ് പതിവാക്കിയത് കൊണ്ടല്ല. അതെന്തേ അല്ല എന്ന് പറയാൻ കാരണം, ഔലിയാക്കളുടെ മക്ബറയിൽ പോയാൽ
ഒരാളും ശിർക്കാകുമെന്ന് ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ഹദീസിലും ഇല്ല, ഖുറാനിൽ ഒരൊറ്റ ആയത്തിൽ പോലും ഇല്ല. ഇല്ലാത്തത് പിന്നെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ അത് ഇല്ലാത്തത് പറയലാണ്. അല്ല ഉസ്താദേ, ഖുർആൻ ഓതാറുണ്ടല്ലോ, ഹദീസ് ഓതിയിട്ടല്ലേ പറയുന്നത്? ഖുർആൻ ഓതിയത് ശരിയാണ്, ഹദീസ് ഓതിയത് ശരിയാണ്. പക്ഷേ ഖുർആനിനെയും ഹദീസിനെയും അവർ പറയുന്ന സത്യത്തിന് നിരക്കാത്ത ആശയത്തിന് കൊണ്ടുവന്നത് തെറ്റാണ്, അബദ്ധ ജടിലമാണ്, വസ്തുതക്ക് നിരക്കാത്തതാണ്. കാരണം എന്താണ്? കാരണം ഔലിയാക്കളെ വിളിക്കുന്നത് ഇസ്ലാമിന്റെ ആശയമാണ്, അമ്പിയാക്കളെ വിളിക്കുന്നത് ഇസ്ലാമിന്റെ ആശയമാണ്. അതുകൊണ്ടല്ലേ മിഅ്റാജ് യാത്ര കഴിഞ്ഞ റജബ് പോലെയുള്ളൊരു റജബ് മാസത്തിലാണ് ആ യാത്ര നടന്നത്. ആ മിഅ്റാജ് യാത്ര നടത്തിയത് ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ യാത്രക്കിടയിൽ ധാരാളം അമ്പിയാക്കളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ അമ്പിയാക്കളെ കൂട്ടത്തിൽ ഖലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെയും സിയാറത്ത് ചെയ്തു. ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മഖബറയുടെ ചാരത്താണ് കുറെ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചത് എന്ന് കിതാബുകളിൽ ധാരാളമായി കാണാം. അതേ അതൊക്കെ കഴിഞ്ഞ് അല്ലാഹുവിലേക്ക് എത്തി ആ റബ്ബിൽ നിന്ന് സമ്മാനം വാങ്ങിക്കൊണ്ടു വരുമ്പോ ഈ ഇടക്ക് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണമെങ്കിൽ സഹായിച്ചു എന്ന് പറയാം, കൂട്ടിന് നിന്നു എന്ന് പറയാം, സഹകരിച്ചു എന്ന് പറയാം, തുണയായി എന്ന് പറയാം, എന്ത് പറഞ്ഞാലും തെറ്റാകൂല. 50 വഖത്ത് നിസ്കാരം സ്വീകരിച്ച് മടങ്ങി വരുമ്പോ നബിയെ അവിടുത്തെ ഉമ്മത്തീങ്ങൾക്കത് ഭാരമായി പോകൂ, പ്രയാസമായി പോകൂ, ഒരൽപ്പം ചുരുക്കി തരാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടണേ എന്നാണ് കേട്ടോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്ന വിഷയം എന്താണ്? അപ്പൊ അമ്പിയാക്കളെ വിളിച്ചാൽ ശിർക്കാകൂല. ഓ ഖുതുബിയത്തിൽ നബി മുഹയ്യദീൻ ശൈഖ് തങ്ങളെ വിളിച്ചാലോ ലോകത്തോട് യാത്ര പറഞ്ഞ റഈസുൽ മുഹഖ്ഖീന കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമായി കെ ഉസ്താദ് സദഖത്തുള്ള ഉസ്താദ് അവരൊക്കെ അത് തെറ്റാണെന്ന് പറയേണ്ടിയിരുന്നു. അവരാരും അത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇവിടെ മുശ്രിക്ക് എന്ന് പറഞ്ഞത്? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അതാ വേഷത്തിൽ ചില ആളുകൾ മുസ്ലിമീങ്ങളാണ്, പക്ഷേ അവർക്കൊരു രോഗം വരുമ്പോൾ പലപ്പോഴും ചികിത്സിക്കും, വൈദ്യന്മാരുടെ അടുത്ത് പോകും, അതുപോലെ തന്നെ തങ്ങന്മാരുടെ അടുത്ത് പോകും, അതുപോലെ ആലിമീങ്ങളുടെ അടുത്ത് പോകും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ അടുത്ത് ഊജമ്പതം എന്ന സ്ഥലത്ത് വാദിനു വന്നപ്പോ അവിടെ ത്വാഹിറുൽ അഖ്ദല് തങ്ങളുടെ മകനായ മുനീർ തങ്ങളല്ലാഹു അവർക്കൊക്കെ എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ, അവിടുന്ന് കൊണ്ടുവന്നൊരു പുസ്തകമുണ്ടായിരുന്നു. ഞാൻ ആ പുസ്തകം തങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ പുസ്തകം ഇങ്ങനെ വായിച്ചു കൊണ്ട് വരുമ്പോ അറിയാതെ ഞാനങ്ങ് കരഞ്ഞുപോയി. ഈ നാട്ടുകാരായ ധാരാളം ആളുകളുടെ പേര് ആ പുസ്തകത്തിലുണ്ട്. എന്തേ കാരണം? കാരണം ത്വാഹിറുൽ അഖ്ദൽ തങ്ങൾ വഫാത്താകുമ്പോ അതിനു മുമ്പായി മംഗലാപുരത്തും മറ്റു ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ടാകുമ്പോ ഈ നാട്ടുകാരായ പല ഉസ്താദുമാരും കൂടെ താങ്ങായി നിന്നവരുണ്ട്. സുഹൃത്തുക്കളെ, അവിടുത്തെ വലിയ പവറാ കിതാബിൽ പറഞ്ഞത് കാണാം. അതാ ഒരു രോഗി അടുത്തേക്ക് വന്നാൽ ആ രോഗിയുടെ തലയിൽ കൈവച്ചങ്ങ് മന്ത്രിച്ചാൽ അസുഖമങ്ങ് മാറിപ്പോയി. അത് മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പവറാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ തങ്ങന്മാരുടെ അടുത്തു പോകും, ആലിമീങ്ങളുടെ അടുത്തു പോകും,
അടുത്ത് പോയി, അലുമിനിയങ്ങളുടെ അടുത്ത് പോയി, മാറുന്നില്ല എന്ന് കണ്ടാൽ വേണമെങ്കിൽ ചില ആളുകൾ പറഞ്ഞു കൊടുക്കും, അതനുസരിച്ച് വേറെ ചില ആളുകൾ നടക്കുകയും ചെയ്യും. നിങ്ങള് ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയിക്കോളി, അല്ലെങ്കിൽ ഒരു പൂജാരിന്റെ അടുത്ത് പോയിക്കോളി, ചിലപ്പോ ഇവിടെ ഒന്നും നടക്കാത്തത് അവിടെ നടന്നേക്കാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചില ചികിത്സാ ആവശ്യത്തിനായി, ഏത് ചികിത്സ? ഭൗതികമായ മരുന്ന് കഴിച്ചിട്ടുള്ള ചികിത്സയല്ല. തങ്ങന്മാരടുത്ത് പോകുന്നത് ആത്മീയ ചികിത്സക്കാണ്, ഔലിയാക്കളടുത്ത് പോകുന്നത് ആത്മീയ ചികിത്സക്കാണ്. ഓ, അതുപോലെ ഏതെങ്കിലും ഒരു അമുസ്ലിമായ മനുഷ്യന്റെ ചാരത്തിൽ ആത്മീയ ചികിത്സക്ക് പോയാൽ തങ്ങന്മാര് ചികിത്സിക്കുന്നത് അവരുടെ വെല്ലിപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ കൊണ്ടും സ്വലാത്തിന്റെ പവർ കൊണ്ടാണ്. അതേസമയത്ത് ഇവിടെയുള്ള ഇസ്ലാമേതര അവിശ്വാസികളില്ലേ, അവരെ കൂട്ടത്തിലുള്ള ആത്മീയ ഗുരുക്കന്മാർ അവരെ ചികിത്സിക്കുന്നത് അവരുടെ മതമനുസരിച്ചുള്ള ആത്മീയ ചികിത്സയാണ്. അത് പലപ്പോഴും പിശാചിനെ കൂട്ടി നിർത്തിയിട്ടുള്ള ചികിത്സയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോ ഒരു മുസ്ലിമായ മനുഷ്യൻ ജോത്സ്യന്റെ അടുത്ത് ചികിത്സക്ക് പോയാൽ, ഓ എന്റെ വാതു കേൾക്കുന്ന ഉമ്മമാരെ, വാതു കേൾക്കുന്ന സഹോദരിമാരെ, പലപ്പോഴും അത്തരക്കാരുടെ അടുത്ത് പോകുന്നത് നിങ്ങളാണ് കേട്ടോ. നിങ്ങളിലെല്ലാവരും പോകുന്നു എന്ന് പറയുന്നില്ല, നിങ്ങളിൽപ്പെട്ട ചിലർ പോകുന്നുണ്ട്. തൗബ ചെയ്തോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മൻ അതാ കാഹിനൻ ഔ ഇരീഫൻ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് അയാള് ജോത്സ്യന്റെ അടുത്ത് പോയാൽ അതുപോലെ തന്നെ മറ്റു മതത്തിന്റെ ആശയമനുസരിച്ച് ആത്മീയമായ ചികിത്സ നടത്തുന്നവരുടെ അടുത്ത് പോയാൽ അത് എന്തിന് തുല്യമാണെന്നറിയോ? ഫഖദ് കഫറ ബിമാ ഉൻസില അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അവതരിപ്പിച്ച ഖുർആനില്ലയോ, ആ ഖുർആനിനെ നിഷേധിച്ചതിന് തുല്യമാണ് കേട്ടോ. ഖുർആനിനെ വിരോധിച്ചതിന് തുല്യമാണ് കേട്ടോ. ഖുർആനിനെ വിമർശിച്ചതിന് തുല്യമാണ് കേട്ടോ. അബബറാത്തിന്റെ രാവിൽ അല്ലാഹു തആല ഒരിക്കലും പരിഗണിക്കാത്ത ഒരുത്തനാണ് അവനാണ് ഇപ്പറഞ്ഞവൻ. ഇനി രണ്ടാമത്തെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലാ ഇലാ മുസാഹീൻ. അതേ മനസ്സിൽ വൈരാഗ്യം വെച്ച് നടക്കുന്നവൻ, മനസ്സിൽ വിദ്വേഷം വെച്ച് നടക്കുന്നവൻ, വേറെയൊരു മുസ്ലിമിനോട് മിണ്ടാട്ടമില്ല, വേറെയൊരു മുസ്ലിമിനോട് സംസാരമില്ല, നിസ്കാരത്തിലും ഒന്നിലാണ്, വാതിലും ഒന്നിലാണ്, വാതിൽ പറയുന്നതിലും ഒന്നിലാണ്. അതേസമയത്തോ വേറെയൊരു മുസ്ലിമിനോട് മിണ്ടുന്നില്ല, പിണക്കത്തിലാണ് കേട്ടോ, നാട്ടുകാരോട് പ്രശ്നത്തിലാണ് കേട്ടോ, അയൽവാസിയോട് വൈരാഗ്യത്തിലാണ് കേട്ടോ. അങ്ങനെ മനസ്സിൽ മറ്റൊരുത്തനോട് വിദ്വേഷം വെച്ചവനാണോ, വൈരാഗ്യം വെച്ചവനാണോ, ബറാഅത്തിന്റെ രാവിൽ നീ എത്ര കണ്ട് ഇബാദത്തെടുത്താലും നിന്റെ ആ വിദ്വേഷത്തിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും നീ മാറി നിൽക്കാതെ നിന്റെ ആ അമൽ അല്ലാഹ് കബൂൽ ചെയ്യൂല, അതനുസരിച്ച് നിന്റെ പാപങ്ങൾ അല്ലാഹ് പൊറുക്കൂല. ഇനി ആരാണ് മൂന്നാമത്തത്? ആറ് വിഭാഗത്തിൽ രണ്ട് വിഭാഗമായി. ഇനി മൂന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ ഇലാ ഖാത്തിഇ റഹീം. അതേ കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ, കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ? ഓ എന്റെ സദസ്സിലിരിക്കുന്ന ഈമാനുള്ള ജനങ്ങളെ, ചിലപ്പോ നമ്മൾ അത്ര വലിയ ലാഘവത്തോടെ കാണാത്ത ഒരു വിഷയമാണ്. അതേ സ്വന്തം ജ്യേഷ്ഠനോട് പിണക്കത്തിലാണ്,
സ്വന്തം അനുജനോട് പിണക്കത്തിലാണ്. ഒരു സ്ഥലത്ത് വാതിനു പോകുമ്പോ ഒരു അനുജൻ ഫോണിൽ ബന്ധപ്പെട്ട് പറയാണ്, ഉസ്താദേ നിങ്ങൾ വാത് പറയുമ്പോ ഇവിടെയല്ലോ നമ്മുടെ ഭാഗത്തൊരു സ്ഥലത്ത് ഞാൻ വാതിന് പോയപ്പോ ഉണ്ടായ സംഭവം പറയാണ്. അങ്ങനെ പോയപ്പോ പോണ സമയത്ത് വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ നമ്മുടെ നാട്ടിലേക്കാണല്ലോ വാതിന് പോകുന്നത്, ഉസ്താദേ അവിടെ ഒരു കാര്യം പറയണം. എന്താണത്? എന്റെ ജേട്ടൻ എന്നോട് പിണക്കത്തിലാണ്, എന്റെ ജേട്ടൻ എന്നോട് മിണ്ടുന്നില്ല, ഞാനും അവനും ഒരറ്റ ഉമ്മാന്റെയും ഉപ്പാന്റെയും മക്കളാണ്. പക്ഷെ എന്തോ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് തുടങ്ങിയിട്ട് ആ പ്രശ്നം വലുതായി 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 ഇപ്പോൾ അവൻ എന്നോട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. ഏതുവരെയെന്നറിയോ? ഈ അനുജൻ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ ഏതുവരെയെന്നറിയോ? ഇപ്പൊ അവൻ എന്നോട് പറഞ്ഞിരിക്കണ്, എടാ നീ എന്റെ അനുജനാണെന്നത് ശരിയാണ്, പക്ഷെ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാണാൻ വരെ നീ വന്നുകൂടാ. ഓ അല്ലാനെ പേടിയില്ലാത്തവനല്ലേ അവൻ, അല്ലാനെ ചിന്തയില്ലാത്തവനല്ലേ അവൻ, മരിക്കുമെന്ന് ചിന്തയില്ലാത്തവനല്ലേ അവൻ, അല്ലാനെ പേടിയുള്ളവൻ അനുജനോട് അങ്ങനെ പറയോ? ഓ സുഹൃത്തുക്കളെ, കുടുംബബന്ധം മുറിക്കുക എന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ മദീനത്തെ പള്ളിയിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ നേതൃത്വത്തിൽ സ്വഹാബത്ത് മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കാനായി മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയതാണ് മഹാനവരുകളുടെ നേതൃത്വത്തിൽ. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിനു മുമ്പ് ഒരു അനൗൺസ്മെന്റ്, അങ്ങനെ അനൗൺസ്മെന്റ് നടത്തുമല്ലോ. ദുആ മജ്‌ലിസ് തുടങ്ങുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് നടത്തും, വാല തുടങ്ങുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് നടത്തും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആക്ക് നേതൃത്വം നൽകാൻ പോകുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് നടത്തി. എന്താണ് അനൗൺസ്മെന്റ്? എണീറ്റ് നിന്നെന്ന് ചോദിച്ചു, ഹൽ മിൻകും ഖാതിഉർ റഹിം, അല്ല സ്വഹാബത്തെ നിങ്ങളെ കൂട്ടത്തിൽ കുടുംബബന്ധം മുരിച്ചവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളെ കൂട്ടത്തിൽ കുടുംബബന്ധം ആരെങ്കിലും ഉണ്ടോ, കുടുംബബന്ധം മുരിച്ചവരാരെങ്കിലും ഉണ്ടോ? സ്വഹാബത്ത് ആരും കൈ ഉയർത്തിയില്ല, കൈപൊക്കിയില്ല. കൂട്ടത്തിൽ ഒരു സ്വഹാബി അങ്ങ് കൈപൊക്കി, ഹാ അന യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനുണ്ട് നബിയേ, ഖദ് ഖതഅതു റഹിമി, ഞാൻ എന്റെ കുടുംബബന്ധം മുരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയോട് പറഞ്ഞു, ഉഖ്റുജ് അൻ ഹാദൽ മസ്ജിദ്, നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളണം. അവർ ചോദിച്ചു, അതെന്താ എങ്ങനെ? അപ്പൊ പറഞ്ഞു, ഞങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയം അള്ളാഹ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച് അതിന് പരിഹാരം തേടാനായി മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടാണ്. മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്ത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, ത്വാഹ റസൂലുള്ളാഹി, ഹമീം റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കിടന്ന് വിശ്രമിക്കുന്നത്. കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട്. എന്നാൽ അവരൊക്കെ ഉള്ള സ്ഥലമാണ് പള്ളി, മദീനത്തെ പള്ളിയാണ്. ലോകത്ത് ഏറ്റവും രണ്ടാമതായി പവർ ഉള്ള പള്ളിയാണ്, നിസ്കരിച്ചാൽ പവർ കിട്ടുന്ന പള്ളിയാണ് മദീനത്തെ പള്ളി. പക്ഷേ അതിന്റെ ബറക്കത്ത് കൊണ്ടൊക്കെ നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുമെന്നത് ഉറപ്പാണ്. പക്ഷേ ദുആക്ക് ഉത്തരം കിട്ടുന്നതിനൊരു തടസ്സമായി നിൽക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സദസ്സ് നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളണം. കാരണം നിങ്ങൾ കുടുംബ ബന്ധം മുറിച്ച ആളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ എന്റെ ശ്രവണപദങ്ങളെ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടതെന്ന് അറിയോ? കുടുംബ ബന്ധം മുറിച്ച ഒരാൾ സദസ്സിൽ ഉണ്ടായിരിക്കെ ഒരാൾ ദുആർന്നാൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മളിപ്പോ ദുആർക്കാൻ പോവാണ്, നിങ്ങളൊന്ന് പോയിക്കൊള്ളണം. അങ്ങനെ അയാൾ അപ്പൊ തന്നെ എണീറ്റ് അങ്ങ് പോയി. കൊറേ നേരം കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങ് വന്നു. വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ചോദിച്ചു, എന്താ നിങ്ങൾ വന്നത്? അപ്പൊ പറഞ്ഞു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ, എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, ഞാൻ ആ സഹോദരിയോട് പിണക്കത്തിലാണ്, പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പുറത്തേക്ക് പോയതാണ്. അവളെ വീട്ടിൽ പോയി അവളോട് സംസാരിച്ച് അവളോട് മാപ്പ് ചോദിച്ച് ശരിയായി എന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇനി എനിക്കും അവൾക്കും ഇടയിൽ പ്രശ്നമില്ല. ഓ സുഹൃത്തുക്കളെ,
അതുകൊണ്ടല്ലേ ആയുസ് വർദ്ധിക്കാൻ വലിയ പരിഹാരമാണ്. കുടുംബബന്ധം വർദ്ധിപ്പിക്കുക. ആർക്കെങ്കിലും ആയുസ് വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ? ഉസ്താദേ, അവന്റെ പൊരുത്തത്തിലായി, അള്ളാഹന്റെ പൊരുത്തത്തിലായി ആയുസ് അങ്ങ് വർദ്ധിച്ചു കിട്ടണം, അതിനുവേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുന്ന എത്ര പേരാ ഉള്ളത്? ആയുസ് വർദ്ധിക്കാനായി ദുആ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ആ ആയുസ് വർദ്ധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദ അൻ യുബ്സത ഫീ റിസ്ഖിഹി വയുസാദ ഫീ ഉംരിഹി ലിയസിൽ റഹിമ. കുടുംബബന്ധം പുലർത്തട്ടെ, കുടുംബബന്ധം ഉറപ്പിക്കട്ടെ, കുടുംബബന്ധം വളർത്തട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ജേട്ടാനുജന്മാർ തമ്മിൽ പിണക്കത്തിലിരിക്കുന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കൂല. ഓ ജേട്ടാനുജന്മാരെ, ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ട സഹോദരന്മാരല്ലേ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ? ആരാണവർ? അവർ സ്വർഗത്തിലെ യുവാക്കളുടെ രണ്ട് നേതാക്കളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരെ മക്കളാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കളാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ്. ആ മക്കളെ നിങ്ങൾ പിന്തുടരണേ. കാരണം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ ഇവർ തമ്മിൽ എന്തോ പ്രശ്നത്തിലാണ്, തമ്മിൽ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു അപ്പുറം നോക്കുകയാണ്, ഹസൻ റളിയല്ലാഹു അൻഹു മറ്റേ അപ്പുറം നോക്കുക, പരസ്പരം സംസാരിക്കുന്നില്ല, തമ്മിൽ എന്തോ പിണക്കത്തിലാണ്. ലോക നേതാവായ അവരുടെ വെല്ലിപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ പിണക്കത്തിലാണോ? അപ്പൊ അനുജനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ജേട്ടനാണ് ഹസൻ റളിയല്ലാഹു അൻഹു, അങ്ങനെയാണല്ലേ? ഹസൻ ഹുസൈൻ, ജേട്ടൻ ആദ്യം, അനുജൻ പിന്നെ. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു, നബിയേ, ഉപ്പാപ്പ, ഞങ്ങള് നാം പിണക്കത്തിലാകാൻ കാരണം തരിയോ? ഒരു ചെറിയ വിഷയമാണ്, പക്ഷേ ഇപ്പൊ അത് വലുതായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ പോയിട്ടില്ല, എന്റെ ഇക്ക ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. ഇക്കാണെങ്കിലോ, ഇക്കാരാ? ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹുണെങ്കിലോ ഇങ്ങോട്ട് വരുന്നില്ല. ഹസൻ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചു, ജേഷ്ഠനെ വിളിച്ചു, ഇക്കാനെ വിളിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചു ചോദിച്ചു, അതെന്ത്? എങ്ങനെ? അനുജന്റെ ഭാഗത്തു നിന്ന് വല്ല തെറ്റും വന്നാൽ പ്രായം ചെറുതാണെന്ന് മനസ്സിലാക്കി ജ്യേഷ്ഠൻ വിട്ടുവീച്ച മനോഭാവത്തോടെ സമീപിക്കണം. അതാണ്, അല്ലാതെ അവൻ അനുജനല്ലേ, അവൻ എന്നോട് അങ്ങനെ പെരുമാറാൻ പറ്റുമോ? അങ്ങനല്ല. അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അത് തിരുത്തേണ്ടത് ജ്യേഷ്ഠനാണ്. കാരണം ജ്യേഷ്ഠനാണ് ഉപ്പാന്റെ സ്ഥാനത്ത് നിൽക്കുന്നവൻ പലപ്പോഴും. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠനായ ഹസൻ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചോട് ചോദിച്ചു, എന്താ അങ്ങനെ, എന്നെ അങ്ങോട്ട് മിണ്ടാൻ പോകാത്തത്? ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നേതാവായ നബിയേ, എനിക്കങ്ങോട്ട് പോയി സംസാരിക്കാൻ താല്പര്യമില്ലഞ്ഞിട്ടല്ല, ബൂതിയില്ലഞ്ഞിട്ടല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലഞ്ഞിട്ടല്ല, ഔത്സുഖ്യമില്ലഞ്ഞിട്ടല്ല, ഞാൻ എന്തേ അനുജനോട് അങ്ങോട്ട് പോയി സംസാരിക്കാത്തത്? ഓ നബിയേ, ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോ എന്റെ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നമെന്നല്ലേ, ഒരാള് എന്നെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി, ഒരാള് എന്നെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എനിക്ക് ആദ്യം മനസ്സിലായില്ല. കൊറേ അങ്ങ് പോയി നോക്കുമ്പോ അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിലങ്ങ് എത്തിയപ്പോൾ അവിടെ വലിയ കെട്ടിടം കണ്ടു, വലിയ ബിൽഡിംഗ് കണ്ടു, മനോഹരമായ കെട്ടിടമാണ്, ബിൽഡിംഗ് ആണ്. അപ്പൊ എന്നെ കൈപിടിച്ച് സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയ ഇയാളോട് ഞാൻ ചോദിച്ചു, ആ കെട്ടിടം ആർക്കുള്ളതാണ്, ആ ബിൽഡിംഗ് ആർക്കുള്ളതാണ്, ആ കെട്ടിടം ആർക്കുള്ളതാണ്? അതങ്ങ് ചോദിച്ചപ്പോ ആ കൂട്ടിക്കൊണ്ടുപോയ ആള് പറയാണ്, അയാള് പറഞ്ഞു,
ആ കെട്ടിടം ആർക്കുള്ളതാണെന്നറിയോ? അതെ, രണ്ടാള് തമ്മിൽ മിണ്ടാതെ, രണ്ടാള് തമ്മിൽ സംസാരിക്കാതെ, രണ്ടാള് പരസ്പരം പിണക്കത്തിലേടിയിരിക്കുമ്പോ ആദ്യമായി ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് ആരാണോ അയാൾക്കുള്ളതാണ് കെട്ടിടം കെട്ടോ. ഓ നബിയേ, ആ ഒരു കെട്ടിടം ഞാൻ സ്വർഗത്തിൽ കണ്ടപ്പോൾ എന്റെ മനസ്സിലെ ആഗ്രഹം ആ കെട്ടിടം എന്റെ അനുജനായ ഹുസൈൻ തങ്ങൾക്ക് കിട്ടട്ടെ. അതുകൊണ്ട് ആ കെട്ടിടം ആർക്കുള്ളതാണ്? പരസ്പരം രണ്ടാള് തെറ്റിയിരിക്കുമ്പോ ഇങ്ങോട്ട് വന്ന് ആദ്യമായി സംസാരിച്ച് നന്നാകുന്നവർക്കുള്ളതല്ലേ? ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചാലോ ആ കെട്ടിടം എനിക്കല്ലേ ഉണ്ടാവുക? അതുകൊണ്ട് എനിക്ക് വേറെ ഉണ്ടാകട്ടെ, ഇത് വേണ്ടത് എന്റെ അനുജനായ ഹുസൈനാണ്. അതുകൊണ്ട് ഹുസൈൻ തങ്ങൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ. ഓ സഹോദരന്മാരെ, തെറ്റിയിട്ട് ആദ്യമായി അങ്ങോട്ട് പോയി സംസാരിക്കുന്നവർക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല മാളിക വെച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും എത്ര ഇബാദത്ത് ചെയ്താലും, ചില വലിയ നിസ്കാരക്കാരുണ്ട്, ഒരു മടിയുമില്ലാതെ ഞാൻ തുറന്നു തന്നെ പറയട്ടെട്ടോ. കാരണം എന്താണ്? നിങ്ങളോട് സ്നേഹമുണ്ടായിട്ട് പറയാണ്, വൈരാഗ്യമുണ്ടായിട്ടല്ല. വൈരാഗ്യമാണെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ പറയേണ്ടതില്ല. സ്നേഹമുള്ളത് കൊണ്ട് പറയണമേ. കാരണം നിങ്ങൾ ഒരുപാട് നിസ്കരിക്കുന്നവരല്ലേ, നിങ്ങൾ ഒരുപാട് വാദ് സംഘടിപ്പിക്കുന്നവരല്ലേ, ഞാൻ ഒരുപാട് വാദ് പറയുന്നവനല്ലേ, നിങ്ങൾ ഒരുപാട് വാദ് കേൾക്കുന്നവരല്ലേ. ഇതൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു കാരണമാകണ്ടേ. ഇവിടെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് കുടുംബബന്ധം വെച്ച് പുലർത്താത്തത് കൊണ്ട് നരകത്തിലെത്തിയാൽ അപകടമല്ലേ മുസ്ലിമേ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലയദുഖുലൽ ജന്നത ഖാതിഉർ റഹീം. കുടുംബബന്ധം മുറിച്ചവനുണ്ടോ? ലയദുഖുലൽ ജന്ന, അങ്ങനെയാ പറഞ്ഞത്? തീർച്ചയായും ഒരു ഇൻഫ്ലുവൻസും നടക്കൂല, ഒരു ശുപാർശയും നടക്കൂല, ഒരിക്കലും സ്വർഗത്തിലെത്തൂല. കുടുംബബന്ധം മുറിച്ചവനാണോ സ്വർഗത്തിലെത്തൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബറാഅത്തിന്റെ രാവിൽ അല്ലാഹു തആല എല്ലാവർക്കും പൊറുത്തു കൊടുക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തില് അല്ലാഹ് ഒരിക്കലും പൊറുക്കൂല എന്ന് പറയപ്പെട്ട മൂന്നാമത്തെ വിഭാഗമാണ് കുടുംബബന്ധം മുറിച്ചവർ. ഇനി നാലാമത്തെ ഒരു വിഭാഗം ആരാണ്? വലാ ഇലാ മുസ്ബിലീൻ. അതേ, ഞെരിയാണിക്ക് താഴെ തുണി ഇറക്കി കൊണ്ടുപോകുന്ന ഉപ്പമാരില്ലേ? ഞെരിയാണിക്ക് താഴെ പാൻറ് വലിച്ചു കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരില്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എനിക്ക് ഈ തുപ്പക്കല്ല് സദസ് കാണുമ്പോ വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളൊക്കെ നല്ല ഇസ്ലാമിന്റെ ചിഹ്നമുള്ളവരായി എനിക്ക് കാണുമ്പോ വലിയ സന്തോഷമാണ്. ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു, ധാരാളം ആലിമീങ്ങളുള്ള നാടാണിത്. ഇപ്പോഴും ഒരുപാട് മുത്തല്ലിമീങ്ങൾ മറ്റു നാടുകളിൽ പോയി പഠിക്കുന്ന നാടാണിത്. അല്ലാഹു ഈ നാട്ടിലെല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. ഓ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ചില സ്ഥലങ്ങളിൽ ചില ചെറുപ്പക്കാരുടെ തലയിലെ മുടി നോക്കിയാലോ അത് ഫാഷനാണ്. ചില ചെറുപ്പക്കാരെ താടി നോക്കിയാലോ അത് പരിഷ്കാരമാണ്. ഒറ്റ നോട്ടത്തിൽ അതൊരു സുന്നത്തായ താടിയാണെന്ന് തോന്നിപ്പോകുന്നുവെങ്കിലും അടുത്തറിഞ്ഞാലോ അത് ഏതോ ഒരു സിനിമാ നടന്റെ താടിയാണെന്ന് മനസ്സിലാക്കി പോകൂ. അതുപോലെ ചില ചെറുപ്പക്കാരുടെ വസ്ത്രധാരണ നോക്കിയാലോ അല്ലാഹു തആല ഒരിക്കലും പൊരുത്തപ്പെടാത്ത അന്യരുടെ സംസ്കാരങ്ങൾ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന ചെറുപ്പക്കാരെ കാണാൻ കഴിയും. നിങ്ങളൊന്നും അത്തരക്കാരിൽ പെട്ടുപോകരുത്. അത്തരക്കാരല്ലാത്തത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ചില ചെറുപ്പക്കാർ അവരിതാ ചില പാൻറ് ധരിക്കുന്നു, ആ പാൻറോ ഞെരിയാണിക്ക് താഴെ വലിച്ചു കൊണ്ടുപോകുന്നു.
ചില ആളുകളതിന് നേരെ എതിരെ, നെരിയാണിക്ക് താഴെയല്ല, നെരിയാനിന്റെ തൊട്ട് മുകളിൽ വരെ അവർക്ക് അവരതിന് കിട്ടൂല. പിന്നെയോ ഷഡിയിട്ടിട്ട് ഫുട്ബോള് കളിക്കുന്ന എത്ര മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. എന്നിട്ട് ഞാൻ അർജന്റീനയാണ്, ഞാൻ റൊണാൾഡോയാണ്, ഞാൻ മെസ്സിയാണ്, ഞാൻ മറ്റേതാണ്, ഞാൻ കിറ്റേതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഫുട്ബോള് കളിക്കുന്ന, ഫുട്ബോള് കളി കണ്ട് നിസ്കാരം പാഴാക്കുന്നവരില്ലേ? ഇപ്പൊ പിന്നെ IPL ടൂർണമെന്റ് നടക്കുന്ന കാലമാണ്. സുബ്ഹാന ജല്ലജലാലുഹു. പലപ്പോഴും നമ്മൾ വാദിന് പോകുന്നവരായതുകൊണ്ട്, പലയിടത്തും കാണാൻ വിരിക്കപ്പെട്ടവരായതുകൊണ്ട് കണ്ടത് പറയുകയാണ്, കാണാത്തത് പറയുന്ന സ്വഭാവമില്ല. കണ്ടത് ചിലപ്പോൾ പേര് പറയാതെ, നാട് പറയാതെ, ആരാണെന്ന് പറയാതെ ചിലപ്പോ വിഷയം പറഞ്ഞാൽ ആ ചെറുപ്പക്കാര് സദസ്സിൽ ചിലപ്പോ ഉണ്ടെങ്കിൽ അവരെ ജീവിതത്തിലൊരു മാറ്റം വന്നു പോയാൽ പിന്നെ ഈ പരിപാടി റബ്ബ് കബൂൽ ചെയ്യാതിരിക്കുമോ? സുബ്ഹാനല്ലാഹ്. പല വാലിന്റെ സദസ്സിലേക്ക് പോകുമ്പോ ഇപ്പൊ ചില ചെറുപ്പക്കാർക്കൊരു സ്വഭാവമുണ്ട്. IPL ടൂർണമെന്റ് നടക്കുകയാണ്, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൂർണമെന്റ് നടക്കുകയാണ്. എന്നിട്ടോ ഒരങ്ങാടിയിൽ, അതാ ഒരു കടയിൽ ഉള്ളിൽ TV വെച്ചിരിക്കാണ്, പുറത്തു കൊറേ ചെറുപ്പക്കാരങ്ങ് നിൽക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ അവിടെ ഒരുപാട് ചെറുപ്പക്കാരിങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുന്നത് കണ്ടു. ഞാൻ ആരെയും വിമർശിക്കുന്നതല്ല, വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് വെറുപ്പ് തോന്നണ്ട, ഏറിയാൽ അടുത്ത തവണ എനിക്കിവിടെ വാനില്ലാതിരിക്കുമെന്നേയുള്ളൂ. പക്ഷേ ഈ സംസാരം കേട്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അതിൽ നിന്ന് മാറി നിന്നാൽ എനിക്കത് പോരെ, എന്റെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് രക്ഷപ്പെടാൻ അതുപോലെ സ്റ്റേജിന്റെ എണ്ണം കൂടിയിട്ട് കാര്യമില്ലല്ലോ. ഡയറി തുറന്നു നോക്കിയിട്ട് വാലിന്റെ എണ്ണം കൂടിയിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞ വാല് റബ്ബ് കബൂൽ ചെയ്താൽ അതുപോലെ അല്ലാഹു നമ്മുടെ ഖിദ്മത്തുകളൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന ഖിദ്മത്തുകളാക്കി തരട്ടെ. കുറെ ചെറുപ്പക്കാരെ കണ്ടപ്പോ ഞാൻ എന്റെ ഡ്രൈവറോട് ചോദിച്ചു, എന്താടാ അവിടെ? എനിക്കും താല്പര്യം തോന്നി അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ. കാരണം ഇത്ര ചെറുപ്പക്കാരവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ നോക്കുന്ന കാഴ്ചയിൽ നമ്മളെ ചെറുപ്പക്കാരെ തന്നെ കേട്ടോ, അത് മറ്റവരാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, സമാധാനിക്കേണ്ട വകുപ്പുണ്ടാക്കേണ്ടതില്ല. ഞാനങ്ങ് ചിന്തിച്ചു, നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ കടയുടെ ഉള്ളിലൊരു TV വെച്ചിരിക്കാണ്, വലിയ ഹോം തിയേറ്റർ പോലെയുള്ള ഒരു TV. ആ TV എന്താ നടക്കുന്നത്? തിരക്കേടില്ല വേദാണ്, തിരക്കേടില്ല, അതിൽ നടക്കുന്നത് വേദാണ്, LCD വേദ നടക്കാണ്. അതൊക്കെ നല്ലതാണല്ലോ, ഇന്നത്തെ സംവിധാനങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടുത്തി നല്ലത് ചെയ്യുന്നത് നല്ലതാണ്, നല്ലതാണ്. ഓ അതെ, ഏതാണ് നല്ലത്? അങ്ങനെ ഉണ്ട്, ഒരുപാട് ഭൗതികമായ സംവിധാനങ്ങളൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അതിന് വേണ്ട സംവിധാനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ്. സ്ത്രീകൾക്ക് ചില സ്ഥലങ്ങളിൽ വനിതാ ക്ലാസ് സംഘടിപ്പിക്കാൻ വലിയ പ്രയാസം തോന്നും. അപ്പൊ എന്താ ചെയ്യാം? അപ്പൊ ഒരു കാര്യം പറയാ, എന്താ, ഒരു വീട്ടിൽ എല്ലാ സ്ത്രീകളെയും ഒരൊറ്റ വീട്ടിൽ അങ്ങ് ഒരുമിച്ച് കൂട്ടാം. എന്നിട്ടോ സ്ത്രീകൾ മാത്രം, പുരുഷന്മാരൊന്നും ഉണ്ടാവണ്ടേ, സ്ത്രീകൾ മാത്രം. എന്നിട്ട് എന്താ ചെയ്യാ? അവിടെ നല്ല വനിതാ ക്ലാസ് എടുത്ത CD ഉണ്ടാവും, കാസറ്റ് ഉണ്ടാവും, CD. ആ CD വെക്കുക, എന്നിട്ട് അവിടുത്തെ TV ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, വനിതാ ക്ലാസ്. അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്ക, കാണണമെന്നില്ലല്ലോ, കേൾപ്പിച്ചു കൊടുക്ക. അപ്പൊ വനിതാ ക്ലാസ്, അപ്പൊ വനിതാ ക്ലാസ് ഇങ്ങനെ കേട്ട് പഠിക്കും, അത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു നാട്ടില് ഇങ്ങനെ തന്നെ കൊറേ ചെലവൊന്നും പിന്നെ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇതൊക്കെ നല്ല പരിപാടിയാണ്, സ്വലാത്ത് വാർഷിക പരിപാടിയാണ്, ഇതിനൊക്കെ വലിയ ചെലവുണ്ട്, നിങ്ങളൊക്കെ സഹായിക്കണം. തങ്ങൾ വരുന്ന മുമ്പ് ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കും, അകമഴിഞ്ഞ് സഹായിക്കണം. ഞാൻ പറയുമ്പോ ഇപ്പൊ തന്നെ ഓരോരുത്തരും മുഖം ഇങ്ങനെ ആവാൻ തുടങ്ങുക, സഹായിക്കണം എന്ന് പറയുമ്പോ നിങ്ങളൊക്കെ നല്ലവരാ സഹായിക്കുന്ന എനിക്കറിയാം. അള്ളാഹു നല്ല വറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങളെ കണ്ടിട്ട് ഇവിടെ കുറെ പദ്ധതികളൊക്കെ ഉണ്ട് ഈ നാട്ടുകാർക്ക്, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അതുണ്ടാക്കി കൊടുക്കും തീർച്ചയായിട്ടും. അള്ളാഹു വലിയ വറക്കത്ത് ചെയ്യട്ടെ. ആ പിന്നിലിരിക്കുന്ന നമ്മളെ പയോട്ട സഖാഫി അല്ലേ, മൂപ്പർ എന്തിനാ അവിടെ ഇരുന്ന് നിൽക്കണെ? പയോട്ട സഖാഫി ഇങ്ങോട്ട് വരി, സ്റ്റേജിലേക്ക് വരി. അയാള് ബാംഗ്ലൂരിൽ നമ്മള് നല്ല പ്രവർത്തകനാണ്, മുഹിമ്മാത്തിന്റെ ഒക്കെ തങ്ങള് മുഹിമ്മാത്തിന്റെ നല്ല സജീവ പ്രവർത്തകനാണ്. മുഹിമ്മാത്തിന്റെ മാത്രല്ല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും നല്ല പ്രവർത്തകനാണ് അദ്ദേഹം. അള്ളാഹു വലിയ വറക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇപ്പൊ അടുത്ത് പോയിരുന്നു,
അവരെ നാട്ടിൽ പോയിരുന്നു. ഇയാളെ മെല്ലെ നമ്മൾ ചെവിയിൽ വന്നിട്ട് വന്നിങ്ങനെ മന്ത്രി ചൂതി ചൂതിട്ട് എന്തോ ഒരു ആവശ്യം പറഞ്ഞു. അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് ഒരു ആവശ്യം വേണം. അഹമ്മദില്ലാ പയോട്ടാന്ന് പറഞ്ഞാല് ഒരു ചെറിയ നാടാണ്, പക്ഷെ വലിയ വറക്കത്തുള്ള നാടാണ്. അങ്ങനെ ആ സദസ്സിൽ കുറച്ചാളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ചോദിച്ചു, അപ്പോ ഒരു 10,000 രൂപ ഉണ്ടാക്കിയാ മതി എന്നൊരു ധാരണ ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ ആദ്യം. പിന്നെ ഇങ്ങനെ ചോദിച്ചു ഓരോരുത്തരും ഏറ്റേറ്റേറ്റ് അവസാനം 52,000 രൂപ. എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്, 2-3-4-5 ദിവസം മുമ്പ് നടന്ന പരിപാടിയാണ്. 52,000 രൂപ. ഇത്ര ആളുണ്ടായിട്ടില്ല, അതിനേക്കാളും കുറച്ചുണ്ടായിട്ടുള്ളൂ അവിടെ നിന്നുണ്ടായി. അതെന്താ കാരണം? അത് ചോദിച്ച എന്റെ പവറല്ല, എനിക്ക് തീരെ പവറില്ല. പിന്നെന്താണ്? തന്നവരെ പവറാ. അവർക്ക് അല്ലാഹു തആല നല്ല മനസ്സ് കൊടുത്തു, ദീനിനെ സഹായിക്കണം. ആ സഹായിക്കണം എന്ന മനസ്സല്ല കൊടുത്തപ്പോ അവരങ്ങ് ഏറ്റെടുത്തു. അല്ലാഹു അന്ന് സഹായിച്ച അവരൊക്കെ ഉണ്ടോ, അവർക്കൊക്കെ അല്ലാഹു തആല വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദരന്മാരെ നിങ്ങൾ ആലോചിക്കണം, അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്തായിരുന്നു പറഞ്ഞേ, എന്തോ ഒന്ന് പറഞ്ഞല്ലോ എന്റെ അടുക്ക അങ്ങോട്ട് പോയത്. എന്താ പറഞ്ഞേ? ആ വേണ്ടുന്നില്ല, ആരും വേണ്ടുന്നില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വനിതാ ക്ലാസും അതുപോലെ ചില ചെലവില്ലാത്ത പരിപാടിയുണ്ട്. തുപ്പക്കല്ലുകാരെന്താ ചെയ്യാ, എല്ലാ ചെറുപ്പക്കാരെ ഒരു സ്ഥലത്ത് അങ്ങ് ഒരുമിച്ച് കൂട്ട, എന്നിട്ട് വലിയ സ്ക്രീൻ അങ്ങ് വെക്ക. അതിലൂടെ നമ്മുടെ നല്ല ഉസ്താദുമാരെ, ആത്മീയമായ വാല് പറയുന്ന ഉസ്താദുമാരില്ലേ, വെറുതെ എന്തെങ്കിലും തമാശകൾ മാത്രം പറഞ്ഞ് സമയം പാഴാക്കുന്നതല്ല, അതുകൊണ്ടൊരു ഉപകാരം കിട്ടൂല. മനുഷ്യന്റെ മനസ്സ് തട്ടിയുണർത്തുന്ന ആത്മീയ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ ഉസ്താദുമാരില്ലേ, ആ ഉസ്താദുമാരെ വാല് കളിപ്പിക്ക. അതിന് വരെ കുറെ ചെലവൊന്നും വേണ്ടി വരൂല, അതൊക്കെ ഭൗതിക സംവിധാനമാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരിങ്ങനെ ഒരുമിച്ച് കൂടിയത് കണ്ടപ്പോ ഞാൻ മെല്ലെ അങ്ങോട്ട് നോക്കി. ഞാൻ കരുതിയത് ആരോ വാലുകേക്കായിരിക്കും നല്ല ആവേശത്തില്. ഇത് നോക്കുമ്പോ വാലാണ്, പക്ഷെ വാല ആരതറിയോ, പേരോട് സാദിന്റെ വാലല്ല ഇത്. വാലാരതാണ്? ആശിം ആംലയുടെ വാലാണ്, വിരാട് കോഹ്ലിയുടെ വാലാണ്. എന്താണ് ആശിം ആംലയുടെ വാലോ? അതെ, ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. IPL ടൂർണമെന്റ് എവിടെയോ നടക്കുമ്പോ മുസ്ലിം ചെറുപ്പക്കാർ സമയം പാഴാക്കുന്നു. അങ്ങനെയല്ല വേണ്ടത്, അത്തരക്കാരായി പോകരുത്. ഇന്ന് അവരുടെ കൾച്ചറാണ് ഓരോരുത്തരും തുടർന്ന് ജീവിക്കുന്നത്. തലയിലെ ഹെയർ കട്ടിംഗ് അവരുടെ സ്റ്റൈലാണ്, താടി വളർത്തുന്നത് അവരുടെ സ്റ്റൈലാണ്, വസ്ത്രം ഡ്രസ് കോഡ് വരെ അങ്ങനെയാണ്. ഓ ചെറുപ്പക്കാരാ, അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ നടൻ നെരിയാണിക്ക് താടേ പാൻഡങ് വലിച്ചു കൊണ്ടുപോകുമ്പോ നീ അത് അനുഗമിക്കല്ല. കാരണം എന്താണ്? ലൈലത്തുൽ ബറാ, ആ ബറാത്തിന്റെ രാവിൽ എല്ലാവർക്കും അല്ലാഹു തആല പൊറുത്തു കൊടുക്കുമ്പോ അല്ലാഹ് പൊറുക്കപ്പെടൂല എന്ന്, അല്ലാഹ് പൊറുക്കൂല എന്ന് പറയപ്പെട്ട 6 വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ് നെര്യാണിക്ക് താഴെ തുണി വലിച്ചു കൊണ്ടുപോകുന്നവനില്ലേ. ഇനി 4-ാമത്തെ വിഭാഗമാരാണ്, അതേ 5-ാമത്തെ വിഭാഗമാരാണ്. 4 വിഭാഗങ്ങൾ കഴിഞ്ഞു, ഇനി 5-ാമത്തെ വിഭാഗമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വലാ ഇലാ ആഖിൻ ലിവാലിദൈഹി, അതെ മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കളില്ലേ, സ്വന്തം മാതാവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവരില്ലേ, സ്വന്തം പിതാവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവരില്ലേ, അതേ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച മോനാണോ നീ, പാപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ച മകനാണോ നീ, നീ ബറാഅത്തിന്റെ രാവിലെ എത്ര കണ്ട് ഇബാദത്ത് എടുത്താലും അല്ലാഹ് നിന്റെ പാപങ്ങൾ പൊറുക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അൻഅക്സരിമാ യുദ്ഖിലുന്നാസ അൽജന്ന, ഓ നബിയെ മുഅ്മിനീങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന പ്രവർത്തനം ഏതാണ്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, തഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ മുഅ്മിനീങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇത് കേട്ടിട്ട് ഈ സ്വഹാബി അങ്ങ് മടങ്ങിപ്പോയി.
കാരണം എന്താ? തഖ്വ ഉണ്ടായ മതിയല്ലോ, തഖ്വ ഉണ്ടായാൽ പിന്നെ സ്വർഗത്തിലെത്തുന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അത് കേട്ടിട്ട് ആ സ്വഹാബി അങ്ങ് മടങ്ങിപ്പോയി. മടങ്ങിപ്പോകുമ്പോ ആ സ്വഹാബി അടുത്തേക്ക് വീണ്ടും വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ പോകല്ലേ, അങ്ങനെ പോകാനായിട്ടില്ല. എന്താ കാരണം? നിങ്ങൾ ചോദിച്ചത് സ്വർഗത്തിലെത്താൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനമല്ലേ, അതിന് കാരണമാകുന്ന പ്രവർത്തനമല്ലേ, അതിന് തഖ്വ മാത്രം ഉണ്ടായാ പോരാ, തഖ്വ മാത്രം ഉണ്ടായാ പോരാ, വേറെ ഒരു കാര്യം കൂടി വേണം. ആ കാര്യം കൂടി ഉണ്ടായാലേ തഖ്വ കൊണ്ട് ഫലമുള്ളൂ. രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, വഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവികളാകണം, നല്ല സ്വഭാവം ഉണ്ടാകണം. സൽ സ്വഭാവികളായാലേ സ്വർഗം കിട്ടൂ. മാതാപിതാക്കളോടാണ് ഏറ്റവും സൽ സ്വഭാവികളാകേണ്ടത്. ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചുകൂടാ. ചില ആളുകൾ ഉമ്മാനോട് വലിയ സ്നേഹമാണ്, ബാപ്പാനെ തീരെ പരിഗണിക്കൂല. എടുത്തൊരാള് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ വാല് കേട്ടിട്ടുണ്ട്, ഉമ്മാന്റെ മഹത്വം എമ്പാടും പറയുന്ന വാല് കേട്ടിട്ടുണ്ട്, അതിന്റെ ക്ലിപ്പും പോയിട്ടുണ്ട്. അതേസമയത്ത് ഉപ്പാന്റെ മഹത്വം പറയാറില്ലല്ലോ. എന്നിട്ട് ഇയാള് പറയാണ്, അതെ എന്റെ മകൻ. അയാളെ പ്രശ്നം അതാണ്, അയാള് പറയാണ് എന്റെ മകൻ. ആ മകൻ എന്റെ ഭാര്യനെ നല്ലവണ്ണം സ്നേഹിക്കുന്നുണ്ട്, അതേസമയം എന്നെ തീരെ പരിഗണിക്കൂല, എന്റെ സംസാരം അനുസരിക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഉപ്പാന്റെ മാത്രം കൂടി പറയണം. അയാള് പറഞ്ഞത് കൊണ്ടൊന്നല്ലോ ഈ പറയണത്, എന്നാലും ഉമ്മാനെ മാത്രം സ്നേഹിച്ചാ പോരാ. ഓ ഉമ്മാനെ മാത്രം സ്നേഹിച്ചത് കൊണ്ട് സ്വർഗം കിട്ടൂല. ഉപ്പയില്ലേ, ആ ഉപ്പാനെയും കൂടി സ്നേഹിക്കണം. കാരണം അൽവാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തേക്കുള്ള കവാടങ്ങളാണ്, രണ്ട് കവാടങ്ങളാണ് മാതാപിതാക്കൾ. അവ ഉമ്മാനെ സ്നേഹിക്കുമ്പോ ബാപ്പാനെയും സ്നേഹിക്കണേ. ചില ആളുകൾ ബാപ്പാക്ക് ചെലവ് ചെലവിന് കൊടുക്കാൻ മടി കാണിക്കുന്നു. അങ്ങനെ ആകരുത്. പ്രായപൂർത്തിയായ മകനാണോ ജോലിക്ക് പോയി, അതേ അതിൽ നിന്ന് കിട്ടുന്ന